പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ പരീക്ഷയ്ക്കായിട്ടുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് എവിടെ വരെയൊക്കെയായി? മാർച്ച് 4 പരീക്ഷ. വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഏതാണ്ട് അറൌണ്ട് ഒരു 60 ആണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറെടുക്കണം? ഈ PSC വളരെ വിശദമായിട്ട് സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സിലബസ് ഓൾറെഡി കുറേയൊക്കെ പഠിച്ച ആളുകളുണ്ടാവും, ഇനി പഠിക്കാനിരിക്കുന്നവരുണ്ടാകും, ഏകദേശം കുറച്ചൊക്കെ അറിയാം, ഒട്ടും അറിയാത്ത ആളുകളുണ്ടാവും. എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ 60 കൊണ്ട് ഇത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നന്നായി തയ്യാറെടുത്താൽ, നിങ്ങളുടെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ് PSC ഒരുക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കൃത്യമായ സിലബസ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് മാത്രമേ ചോദ്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. കൃത്യമായിട്ട് ഓരോ പോയിന്റും ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് PSC വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറിയ PSC പുതിയ ചോദ്യ പാറ്റേണൊക്കെ അനുസരിച്ച് വളരെ നന്നായി തയ്യാറെടുക്കുകയാണെങ്കിൽ, നിമിയുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ വെച്ചിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം PSC മാറി വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നമുക്കറിയാമല്ലോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളും ഒക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഈ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ കൃത്യമായ സിലബസ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. ഒരു 60 കൊണ്ട് നമ്മളൊരു 1 January കാൽക്കുലേറ്റ് ചെയ്താൽ എറൗണ്ട് ഒരു 60 നമുക്ക് കിട്ടും ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാൻ. 60 കൊണ്ട് ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യാമെന്ന് ആണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് തന്നെ പിന്തുടരുക. എങ്കിലും അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇതുവരെ രൂപീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് സഹായകരമാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ഈ PSC ഈ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് നോക്കാം. വളരെ കൃത്യമായിട്ട് നിങ്ങളെല്ലാം ഈ സിലബസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ സേഫ്റ്റി, സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻസ്, PPE എക്യുപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ആദ്യത്തെ മൊഡ്യൂളിൽ PSC കൊടുത്തിരിക്കുന്നത്. അതിന് 5 ഈ ഫസ്റ്റ് മൊഡ്യൂളിന് വേണ്ടി PSC മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ഒരുപാടൊന്നും ഇതിനു വേണ്ടിയിട്ട് പഠിക്കാനില്ല, കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരികയുള്ളൂ. സോ ഒരുപാട് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനില്ല, പക്ഷെ കുറെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇതിനൊരു നമുക്കൊരു 2 ഡേയ്സിൻ്റെ ആവശ്യം വേണം. 1 നമുക്ക് ഫുള്ള് ഈ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യാനായിട്ട് ഒറ്റ ദിവസത്തെ ആവശ്യം മതി. കൂടാതെ അടുത്ത ദിവസം നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുക. കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു നോക്കുക. അതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്ട്രാറ്റജി. കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ ഓരോ ടോപ്പിക്കിൽ നിന്നും ചെയ്തു നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ നമുക്കതിനൊരു 2 നമുക്ക് കൊടുക്കാം. സോ മൊഡ്യൂൾ 1, അതിന് 5 PSC പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഓരോ മൊഡ്യൂളിന് ശേഷവും നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിന് റിവിഷനായിട്ട് 1 കൊടുക്കണം. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷനായിട്ട് 1 കൊടുക്കുക. സോ 2 നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു, അതിനുശേഷം അത് റിവൈസ് ചെയ്യാനായിട്ട് ഒരു ദിവസം നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂൾ വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിങ്, പിന്നെ ഹാർഡ് ആൻഡ് സോഫ്റ്റ് സോൾഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. സോ അതിന് നമുക്കൊരു അത് പഠിക്കാൻ കുറച്ചും കൂടെ ദിവസം നമുക്ക് ആവശ്യമാണ്. അത് പഠിക്കുക, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പിക്സ് പഠിക്കാനും അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ ദിവസം നമുക്ക് ആവശ്യമാണ്. അതിന് നമുക്കൊരു 5 കൊടുക്കാം. 5 അതിന് 10 ഈ ടോപ്പിക്കിന് 10 PSC പറഞ്ഞിരിക്കുന്നത്. അതിനൊരു 5 നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ 5 പഠിച്ച ശേഷം ഇവിടെയും 1 റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ സെക്കൻഡ് റിവിഷന്റെ കേസിൽ, അതായത് 2 മൊഡ്യൂൾ കഴിഞ്ഞ് നിങ്ങൾ റിവൈസ് ചെയ്യുമല്ലോ, അപ്പോൾ 2 മൊഡ്യൂൾ മാത്രം റിവൈസ് ചെയ്താൽ പോരാ, 2 മൊഡ്യൂളും 1 മൊഡ്യൂളും കൂടെ ചേർത്ത് നിങ്ങൾ റിവൈസ് ചെയ്യണം. കാരണം ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കുറച്ചുകൂടെ തറവായിട്ടുണ്ടാവും, അത് റിവൈസ് ചെയ്യാൻ അത്ര സമയമൊന്നും ഒരുപക്ഷെ വേണ്ടി വരില്ല. സോ അതുകൊണ്ട് തന്നെ 1 മൊഡ്യൂളും 2 മൊഡ്യൂളും ഒരുമിച്ച് ഈ സെക്കൻഡ് മൊഡ്യൂളിന് ശേഷം നമ്മൾ റിവൈസ് ചെയ്യണം. സോ തേർഡ് മൊഡ്യൂൾ എന്താണ്? തേർഡ് മൊഡ്യൂൾ ഈ പറഞ്ഞതുപോലെ മേസൺറി അല്ലെ, ബ്രിക്ക്, ലൈമ്, സിമെന്റ്, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് പഠിക്കാനുണ്ട്, ബ്രിക്ക് മേസൺറി പഠിക്കാനുണ്ട്, RCC പഠിക്കാനുണ്ട്, അതിനുശേഷം കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, പ്ലംബിംഗ് സർവീസസ് റിക്വയർഡ് ഫോർ ഈസ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് അക്കോർഡിംഗ് ടു യൂസേജ് എന്ന് പറഞ്ഞൊരു പുതിയ ടോപ്പിക്കും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന് 15 PSC കൊടുത്തിരിക്കുന്നത്. ഓർക്കുക, 15 ഈ ഒരു മൊഡ്യൂള്, തേർഡ് മൊഡ്യൂളിന് വേണ്ടി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂള് ഇതാണ് ഈ ഒരു സിലബസിൽ. സോ ഇതിനുവേണ്ടി നമുക്കൊരു 7 മാറ്റി വെക്കണം. 7 കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ടോപ്പിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബ്രിക്ക് ആണെങ്കിൽ ലൈമും സിമെന്റും ഒക്കെ പഠിക്കാനായിട്ട് കുറച്ചുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് 7 ഒരു 6 കൊണ്ട് പഠിച്ചിട്ട് 1 നിങ്ങൾ ടെസ്റ്റുകളൊക്കെ എടുത്തു നോക്കുക. അങ്ങനെ ഒരു ടോട്ടൽ 7 കൊണ്ട് നമുക്ക് ഈ മൊഡ്യൂൾ കവർ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഈ മൊഡ്യൂളിന് ശേഷം റിവിഷൻ അല്ലേ. ഈ റിവിഷന്റെ സമയത്ത് ഏതൊക്കെ റിവൈസ് ചെയ്യണം? ഫസ്റ്റ് മൊഡ്യൂൾ റിവൈസ് ചെയ്യണം, സെക്കൻഡ് മൊഡ്യൂൾ റിവൈസ് ചെയ്യണം, തേർഡ് മൊഡ്യൂളും റിവൈസ് ചെയ്യണം. അതിനുശേഷം 4 മൊഡ്യൂളിലേക്ക് വരാം. 4 മൊഡ്യൂൾ എന്താണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്? പൈപ്പ് ഫിറ്റിംഗ്സും പൈപ്പ് ജോയിൻസും ആണ് ഈ പറഞ്ഞ 4 മൊഡ്യൂളിൽ ഉള്ളത്.
സി ഐ എച്ച് സി ഐ എ സി എ സി പ്രഷർ ജി ഐ പൈപ്പുകളെ കുറിച്ചും പൈപ്പ് ഫിറ്റിംഗ്സിനെ കുറിച്ചും പൈപ്പ് ജോയിൻസിനെ കുറിച്ചും ഇത് ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ല. എങ്കിൽ പോലും കുറച്ച് ഓർമ്മയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്, ചില നമുക്ക് കാണാതെ പഠിക്കേണ്ട ചില പോർഷൻസ് ഈ ഭാഗത്തു നിന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 ദിവസം ഈ പരീക്ഷയ്ക്ക് ഈ മൊഡ്യൂളിനായിട്ട് നമുക്കൊരു 5 ഡേയ്സ് മാറ്റിവെക്കാം. 5 ഡേയ്സ് മാറ്റിവെക്കാം. ആ മൊഡ്യൂളിന് ശേഷം എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ആദ്യത്തെ 4 മൊഡ്യൂളുകളും റിവൈസ് ചെയ്യണം. ഫസ്റ്റ് 4 മൊഡ്യൂൾസും റിവൈസ് ചെയ്യണം. ഓക്കെ, ഇനി 5-ാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. 5-ാമത്തെ മൊഡ്യൂൾ എന്താണ് പറയുന്നത്? വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. സോഴ്സസ് ഓഫ് വാട്ടർ, ടെമ്പററി ഹാർഡ്നസ്, പെർമനന്റ് ഹാർഡ്നസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ്, അതായത് വാട്ടർ ട്രീറ്റ്മെന്റ്, എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ദെൻ പ്രഷർ, ദെൻ വാട്ടർ ഹാവർ, ഇത് കുറച്ചുണ്ട്. ഇത് കുറച്ച് കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ നമുക്ക് അതിനായിട്ട് മാറ്റിവെക്കാം. അതിനൊരു 6 ഡേയ്സ്, ഒരു 6 ദിവസം ഈ ഒരു 5th മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ദിവസം മാറ്റിവെക്കണം. ഇവിടെ നമുക്ക് അങ്ങനെ കാണാതെ പഠിക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ് സ്റ്റേജസ് അതെന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുണ്ട്. അതിനുശേഷം റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 6th മൊഡ്യൂൾ ശരിക്കും എന്താണ് പറയുന്നത്? ഇലക്ട്രിക് പമ്പാണ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. ദെൻ പ്ലംബർ മെറ്റീരിയൽസ്, നമുക്ക് മെറ്റൽസ് ആൻഡ് അലോയ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞ ലെഡ്, ടിന്ന്, സിങ്ക്, സോൾഡർ, കോപ്പർ, റെഡ്, ലെഡ്. കൃത്യമായിട്ട് ഇത്ര മെറ്റീരിയൽ പറയുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതിയാകും. ലെഡ്, ടിന്ന്, സിങ്ക്, സോൾഡർ, കോപ്പർ, റെഡ്, ലെഡ്, അതും അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കണം. കൃത്യമായിട്ട് ഈ മെറ്റീരിയൽസ് പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടികളെല്ലാം നമ്മൾ ഏത് ഭാഗത്തു നിന്ന് ആ മെറ്റീരിയലിനെ കുറിച്ച് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത് ഒരു കുറച്ച് നമുക്കത് വേണ്ടി പഠിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പ് നമുക്കറിയാം. ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഇൻ എ വെൽ, ഓപ്പൺ വെല്ലും ക്ലോസ്ഡ് വെല്ലും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പമ്പ്സ് അതുമായി ചേർന്ന് വരുന്നതാണ്. വാട്ടർ സപ്ലൈ സിസ്റ്റം ഓഫ് എ സ്മോൾ ടൗൺ, അതും വ്യത്യസ്തമായ ഒരു, ശരിക്കും ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കുറച്ച് ടോപ്പിക്കുകളാണ് ഇതിലുള്ളത്. ആദ്യം മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ വാട്ടർ സപ്ലൈ സിസ്റ്റം ഉണ്ട്, അതിനുശേഷം പമ്പ്സ് ഉണ്ട്, അതിനുശേഷം വെല്ല്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതിന് നമുക്കൊരു 5 ഡേയ്സ് ഈ ഒരു മൊഡ്യൂളിനായിട്ട് മാറ്റിവെക്കാം. 5 ദിവസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളതേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനുശേഷം 7-ാമത്തെ മൊഡ്യൂളിലെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടേ എന്തുണ്ട്, റിവിഷൻ ഉണ്ട്. ഓക്കെ, 7th മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ 7th മൊഡ്യൂൾ എന്താണ്? ഇൻസ്പെക്ഷൻ ചേംബർ, സെപ്റ്റിക് ടാങ്ക്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്രെയിൻ സിസ്റ്റം, സ്പൂൾ, സോക്ക് പിറ്റ്, ലേഔട്ട് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം. ഇതും ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്ന സംഗതികളാണ്. ഇതും ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കില്ല. സെപ്റ്റിക് ടാങ്കിൻ്റെയൊക്കെ കുറച്ച് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു 4 ഡേയ്സ് കൊണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ മൊഡ്യൂൾ നമുക്കൊരു 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് 7-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ 8th മൊഡ്യൂൾ എന്താണ്? ഇറ്റ് ഈസ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ദ വാൽസ് ആൻഡ് പൈപ്പ്സ്, ലീക്സ് ഇൻ പൈപ്പ്സ് ആൻഡ് നോയ്സസ് ഇൻ പ്ലംബിംഗ്, ഇൻസ്റ്റലേഷൻ ഓഫ് വാട്ടർ മീറ്റർ, എയർ ലോക്ക് ഇൻ പൈപ്പ്സ് ആൻഡ് ഇറ്റ്സ് റിമൂവൽ. ഇതൊരു പക്ഷേ നിങ്ങൾ ITI ലെവലിലുള്ള ഒരു പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ മുൻകാലങ്ങളിലുള്ള പരീക്ഷകൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ചില ടോപ്പിക്കുകളെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല. ലീക്സ് ഇൻ പൈപ്പ്സ് ആൻഡ് നോയ്സസ് ഇൻ പ്ലംബിംഗ് ഒക്കെ ഒരു പക്ഷേ പുതിയതായിട്ടായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ അതിനും കുറച്ച് സമയം നമ്മൾ എടുക്കേണ്ടി വരും. അത് പുതിയതാണെങ്കിലും ഒരുപാടൊന്നും ഇല്ല ഇത്. ശരിക്കും ചെറിയ നിമിയുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ കുറച്ച് ടോപ്പിക്കായിട്ടേ ഇതിനകത്തുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിനും നമുക്കൊരു 5 ഡേയ്സ് മാറ്റിവെക്കാം. ഈ 8-ാമത്തെ മൊഡ്യൂളിന് വേണ്ടിയിട്ടും നമുക്കൊരു 5 ഡേയ്സ് മാറ്റിവെക്കാം. 9-ാമത്തെ മൊഡ്യൂൾ എന്താണ്? 9-ാമത്തെ മൊഡ്യൂൾ 1-പൈപ്പ് സിസ്റ്റം, 2-പൈപ്പ് സിസ്റ്റം ഒക്കെ നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ്, ലീക്കേജ്, ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ട്രാപ്സ്, വെന്റിലേഷൻ, ആൻറ്റി സൈഫണേജ്, സിങ്സ്, ഫയർ ഹൈഡ്രൻറ്റ് ആൻഡ് ദിയർ ഫിറ്റിംഗ്സ്. നമുക്ക് പരിചിതമായ ടോപ്പിക്കുകളാണ്, പക്ഷെ കുറച്ച് പഠിക്കാനുണ്ട് അല്ലേ. കുറേ സമയം അതിനുവേണ്ടി ഒരു പക്ഷെ ചിലവഴിക്കേണ്ടി വരും. അതിനൊരു 5 ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ടും മാറ്റിവെക്കണം. ഓക്കെ, ദെൻ ദ ഫൈനൽ മൊഡ്യൂൾ, അതിന് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ മൊഡ്യൂൾ എന്താണ്? 10-ാമത്തെ മൊഡ്യൂൾ പറയുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, ഹീറ്റിംഗ് സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഗീസേഴ്സ്, വെന്റിലേറ്റിംഗ് പൈപ്പ്, ഫിക്സിംഗ് സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം തുടങ്ങിയ കുറച്ച് ഏറെ ഉണ്ട്. അത് 10 മാർക്കാണെങ്കിൽ അതിന് കുറേ ടോപ്പിക്കുകൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നുമല്ല, നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, അതിൻ്റെ കൺവേർഷൻസ്, വിവിധ ടെമ്പറേച്ചർ സ്കെയിൽസ്, ദെൻ ഹീറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് 10th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അത് നമുക്കൊരു 6 ഡേയ്സ് അതിനായിട്ട് മാറ്റിവെക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം എന്തുകൊണ്ട്? റിവിഷൻ ഉണ്ട്. ഓരോ ദിവസങ്ങൾ
ദിവസങ്ങൾ നമ്മൾ റിവിഷൻ ആയിട്ട് മാറ്റി വെക്കണം. ആ ദിവസം റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് തരണം. അതായത് ഇപ്പം അഞ്ചാമത്തെ മൊഡ്യൂളിന് ശേഷമാണ് നിങ്ങൾ റിവിഷൻ നടത്തുന്നതെങ്കിൽ അഞ്ചാമത്തെ മൊഡ്യൂളിന് ശേഷമുള്ള റിവിഷന്റെ സമയത്ത് ആദ്യത്തെ അഞ്ച് മൊഡ്യൂളുകൾ റിവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം നമ്മൾ പഠിച്ചാൽ എന്തായാലും മറന്നുപോകും. കാരണം ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മൾ പുതിയ പുതിയ ഇൻഫർമേഷൻ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ പത്താമത്തെ മൊഡ്യൂൾ ആകുമ്പോഴത്തേന് ഒന്നാമത്തെ മൊഡ്യൂൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ മൊഡ്യൂളും നിങ്ങൾ ഈ ഒരു ഓർഡറിലാണ് പഠിക്കുന്നതെങ്കിൽ ഓരോ മൊഡ്യൂളും പഠിച്ച ശേഷം അതിന് മുന്നത്തെ മൊഡ്യൂളുകളെല്ലാം റിവൈസ് ചെയ്യണം. ആ റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. സോ ആ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 60 ദിവസം കൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ നമ്മൾ അതിനുവേണ്ടി റെഫർ ചെയ്യണം. iPlus ഈ പരീക്ഷയ്ക്കായിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് നടത്തുന്നുണ്ട്. iPlusന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾ അല്ലാതെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലഭ്യമായ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് മറ്റ് ചോദ്യങ്ങളൊക്കെ മറ്റ് എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് ഓൺലൈനിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. നല്ലൊരു സ്ട്രാറ്റജി പിന്തുടർന്ന് ഈ പുതുവർഷത്തിൽ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ, താങ്ക് യു.